ഹായ് ഗൈസ്, ഇനി സൗദി അറേബ്യയിൽ ഇങ്ങനെ മുസ്ലിം നിയമങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല. അതെ, എല്ലാ നിയമങ്ങളും അല്ല കേട്ടോ, ചില നിയമങ്ങൾ ഒരു ഇളവ് വരുത്തിയിട്ടുണ്ട്. കൂടുതലും സ്ത്രീകൾക്കാണ് ഇതിൽ മെച്ചമുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് താലിബാൻ കുറെ ക്രൂരമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ സ്ത്രീകൾ ഇനി അഫ്ഗാനിസ്ഥാൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അത്രമാത്രം ക്രൂരമായ നിയമങ്ങളാണ് പുതുതായി പാസാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെയുള്ള ക്രൂരമായ നിയമങ്ങൾ വരികയാണെങ്കിൽ പലരും ഇസ്ലാം മതത്തിനെ വെറുക്കാനും അതുപോലെ തന്നെ ഇസ്ലാം മതം വിടാനും താല്പര്യം കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത്. ഏകദേശം 50,000 മുസ്ലിം പള്ളികളാണ് അവിടെ അടച്ചുപൂട്ടിയത് എന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ കിട്ടുന്നതുമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഈ സൗദി അറേബ്യ ഇങ്ങനെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇവിടെയുള്ള തീവ്ര മതഭ്രാന്ത് പിടിച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ റേഡിക്കൽ ഐഡിയോളജി ഉള്ള പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ഇത് സൗദി അറേബ്യ പുതിയതായി കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. സൗദി അറേബ്യന്റെ ക്രൗൺ പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, അതായത് കൂടുതലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ അവരുടെ മേജർ അതായത് ഫണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസോഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യം അതായത് കൂടുതലായിട്ടും അറിയാം, ഇപ്പോൾ EV സെക്ടർ അല്ല തന്നെ എല്ലാ രാജ്യങ്ങളും പുഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഓയിൽ അല്ലെങ്കിൽ ഈ എണ്ണ കൂടുതൽ വർഷങ്ങളൊന്നും നീണ്ടു നിൽക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ അല്ലെങ്കിൽ MBS എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് വിഷൻ 2030. അപ്പോൾ ഈ വിഷൻ 2030 കൂടുതലായിട്ടും ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യമെല്ലാം തന്നെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി 2 വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ദ ലൈൻ എന്ന പ്രോജക്റ്റും അതുപോലെ തന്നെ നിയോം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വിഷൻ അതായത് 2030 എന്ന് പറഞ്ഞ ഈ ഒരു വിഷനിലാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരങ്ങൾ ഈ മതപര രീതിയിലും കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ, അപ്പോൾ കുറേ രീതിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 3 സെക്ടറായി നമുക്ക് പിരിക്കാം. ഒന്നാമത്തത് അതായത് മതത്തിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് അതായത് സ്ത്രീകൾക്ക് ഡ്രസ് കോഡിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മൂന്നാമത്തത് അതായത് സ്ത്രീകളുടെ പഠനം മറ്റു കാര്യത്തിലെല്ലാം എന്തെല്ലാം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഉള്ള കാര്യങ്ങൾ 3 പിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ മതപരമായ രീതിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി നോക്കുകയാണെങ്കിൽ ലോകം മുഴുവനും അതായത് ഇസ്ലാം മതം പഠനം ഇങ്ങനെ പറഞ്ഞ് കുറേ റേഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു മതത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ കാഫിറാണ്, ഇങ്ങനെ അവരെല്ലാം കൊന്നുകളയണം ഇങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു റേഡിക്കൽ ഐഡിയോളജിയുള്ള മുസ്ലിംസ് ഇന്നും ലോകത്തുണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. മറ്റ് മുസ്ലിംസും ഉണ്ട്, അതായത് അവരവർ നിസ്കരിച്ച് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിംസിനെല്ലാം തന്നെ വലിയൊരു പ്രശ്നമാണ് നേരിടുന്നത്, അതായത് റേഡിക്കൽ മുസ്ലിംസിന് കേട്ടോ, അതായത് സാധാ മുസ്ലിംസിന് പ്രശ്നമൊന്നുമില്ല. ഇനി റേഡിക്കൽ ഐഡിയോളജി അത്ര പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മോഡേൺ ഇസ്ലാമാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ കാഫിറുകളെ കൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് മതത്തിലുള്ള ആൾക്കാർക്കും സൗദി അറേബ്യയിൽ ജീവിക്കാനും അവരുടെ എല്ലാ റൈറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എല്ലാം ധരിക്കാം, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ആൽക്കഹോൾ എല്ലാം തന്നെ ബാൻ ചെയ്താണ്, കാരണം മുസ്ലിംസ് അത് ഉപയോഗിക്കില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ മദ്യം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യയിൽ കൊണ്ടുവരാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുക, അതായത് ലൈസൻസ് ഉള്ള ആൾക്കാർക്കെല്ലാം തന്നെ മദ്യമെല്ലാം സൗദി അറേബ്യയിൽ വിൽക്കാം. അപ്പോൾ അതിന് പ്രത്യേക ലൈസൻസ് എടുത്താൽ മതി, അത് വേണ്ടവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് വിട്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പരിഷ്കാരമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്ന ഇന്റർഫെയ്ത്ത് ആണ്, അതായത് മറ്റ് റിലീജിയനിൽ നിന്ന് തന്നെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു തീരുമാനം പോലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൗദി അറേബ്യ ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ അല്ലെങ്കിലും ആ ഒരു രീതിയിൽ, അതായത് മറ്റ് ആൾക്കാർക്കും അവിടെ താമസിക്കാം, ഇസ്ലാം രീതിയിൽ തന്നെയായിരിക്കും ഭരണം ഉണ്ടാവുക, പക്ഷെ മറ്റ് ആൾക്കാർക്കെല്ലാം തന്നെ താമസിപ്പിക്കാനും അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സും വസ്ത്രങ്ങളും ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ സൗദി അറേബ്യ പോയി നമ്മൾ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരാണ് അതായത് മുസ്ലിം നിയമങ്ങൾ തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൂടുതലും അതായത് നിയമങ്ങളെല്ലാം പാസ്സാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ കൂടുതലും പവർ കുറയ്ക്കുകയും അതുപോലെ തന്നെ ഈ റേഡിക്കൽ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യുന്നവരുടെ എല്ലാം തന്നെ ഫൈനാൻസിങ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കുള്ള ഡ്രസ് കോഡുകൾ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് അബോളിഷ്മെന്റ് ഓഫ് മാൻഡോട്ടറി അബയ ഡ്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ അബയ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഡ്രസ്സിങ് സ്റ്റൈലാണ്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അത് കണ്ടതായിരിക്കും. അതായത് ആ ഒരു പ്രത്യേക ഡ്രസ്സിങ് സ്റ്റൈലാണ് അബയ എന്ന് പറയുന്നത്. അപ്പോൾ അബയ എന്ന് പറയുന്നത് അബയാൻ തന്നെയാണ് തോന്നുന്നു അതായത് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡ്രസ് സ്റ്റൈല് ഇനി മാൻഡോട്ടറി അല്ല, അതായത് ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർ മാത്രം
ധരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പുതിയ അതായത് പുതിയ തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ സ്ത്രീകളിലാണ് തന്നെ കൂടുതലും വെസ്റ്റേൺ ഡ്രസ്സുകൾ, അതായത് ഇതുവരെയും ഇങ്ങനെ മുസ്ലിം ഡ്രസ്സുകളും അതുപോലെ തന്നെ പർദ ഇങ്ങനെ അബയ ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇനി കൂടുതലും അതായത് വെസ്റ്റേൺ ഡ്രസ്സുകളും മോഡേൺ ഡ്രസ്സുകളും എന്ന് പറയില്ലേ, അതായത് ഇന്ത്യയിലാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ആ ഡ്രസ്സുകളിലോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ഫുൾ പെർമിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിമൂവിങ് റെസ്ട്രിക്ഷൻസ് ഓൺ ഹെയർ കവറിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഹെയർ അടക്കം കവർ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് പോകണം. പക്ഷെ ഇന്ത്യയിലൊക്കെയാണെങ്കിൽ നമ്മൾ അതായത് നെക്കിൽ കൂടെ എല്ലാം തന്നെ ആ തട്ടം ഇട്ട് പോകുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഉള്ള പെർമിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെയർ കവർ ചെയ്യണം എന്നുള്ള കാര്യം ഇനി മാൻഡോട്ടറി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെല്ലാം തന്നെ അതായത് ഫാഷൻ പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ ഫാഷൻ എക്സ്പേർട്സ് എല്ലാം ഉപയോഗിക്കുന്ന ആ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇനി തൊട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ വാങ്ങാനും ഉള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ, അതായത് പണ്ട് കുറച്ച് നാളുകളെല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്കും അതായത് ഈ സൗദി അറേബ്യയിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവർ അവിടുത്തെ ഡ്രസ് സ്റ്റൈൽ ഫോളോ ചെയ്യണമായിരുന്നു. ഇനി അത് മാൻഡോട്ടറി അല്ല, അതായത് അത് ഓൾറെഡി എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി അത് ഫുള്ളായിട്ടും എടുത്തു കളയാണ്. അത് പുറമേ നിന്ന് വരുന്ന മറ്റ് ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് റിലീജിയനുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഡ്രസ് കോഡുകളൊന്നും തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. ഇനി സ്ത്രീകൾക്ക് പഠനം മറ്റു കാര്യത്തിലുള്ള തന്നെ എന്തെല്ലാം ചേഞ്ചസ് ആണ് വരുത്തിയത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെന്താന്ന് വെച്ചാൽ അതായത് റൈറ്റ് ടു ഡ്രൈവ്, അതായത് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കും. അത് 2018 തന്നെ വലിയ തീരുമാനം കൊണ്ടുവന്നാണ്. പക്ഷെ ഇനി തൊട്ട് അത് കൂടുതലായിട്ടും എല്ലാ സ്ത്രീകൾക്കും അത് അപ്ലൈ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങാനും അതുപോലെ തന്നെ അവിടെ ഡ്രൈവ് ചെയ്യാനും ഉള്ള പെർമിഷൻസ് കൊടുത്തു. രണ്ടാമത്തെന്താണെന്ന് വെച്ചാൽ അതായത് സ്ത്രീകൾ കൂടുതലും സ്പോർട്സ് മറ്റു കാര്യങ്ങൾ, ഓൾറെഡി സൗദി അറേബ്യ ഫുട്ബോളിനെല്ലാം തന്നെ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി കൂടുതലായിട്ടും സ്പോർട്സ് കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലോട്ടെല്ലാം തന്നെ സ്ത്രീകൾ വരാനും അവർക്കുള്ള പെർമിഷൻസ് കൊടുക്കാനും അതുപോലെ തന്നെ സ്പോർട്സിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, അതായത് താലിബാൻ ഇപ്പോൾ റീസെൻ്റായി കൊണ്ടുവന്ന നിയമത്തിനും ഉണ്ടായിരുന്നു, അതായത് പുറത്തോട്ട് പോവുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു പുരുഷൻ ഒപ്പം വേണം, അല്ലെങ്കിൽ അവരുടെ കമ്പാനിയൻ ആരെങ്കിലും ഒപ്പം വേണം. അപ്പോൾ ഈ ഒരു തീരുമാനം, അതായത് ഇനി സ്ത്രീകൾ പുറത്ത് എപ്പോൾ വേണേലും ഏത് സമയം വേണേലും തുണയില്ലാതെ പുറത്തോട്ട് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെല്ലാം തന്നെ ഇനി വർക്ക്, എല്ലാ വർക്കിലും സ്ത്രീകളെല്ലാം തന്നെ പങ്കെടുക്കാൻ ഉള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ് ലെവലിലോട്ടും സ്ത്രീകളെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് അവിടെയുള്ള കമ്പനികളുടെ എല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി സ്ത്രീകൾക്ക് അതായത് സൗദി അറേബ്യന്റെ മിലിറ്ററിയിലെല്ലാം തന്നെ ഡയറക്റ്റ് ആയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതായത് ഇതുവരെയുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്തു കളഞ്ഞ് മിലിറ്ററി മറ്റ് കാര്യത്തിലെല്ലാം തന്നെ സ്ത്രീകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഡിവോഴ്സ് മറ്റു കാര്യത്തിലെല്ലാം തന്നെ കുറച്ച് ഇളവ് വരുത്തുകയും അതുപോലെ തന്നെ ഡിവോഴ്സിൽ കൊച്ചു ആരുടെ കൂടെ പോകണം ഇന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലും ചേഞ്ചസ് എല്ലാം വരുത്തി അതും കൂടുതലായിട്ടും മോഡേൺ ആക്കി മോഡേൺ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ MBS ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം കൊണ്ട് പലരും സൗദി അറേബ്യയിലെ ഉള്ള ആൾക്കാരിലാണ് പലരും വിമർശിക്കുന്നുണ്ട്. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇസ്ലാം എതിരാണ്, അതായത് ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ വിട്ടുപോകാന്ന്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതം അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം, അതായത് അത് 100 വർഷം കഴിഞ്ഞാലും അത് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്താന്ന് വെച്ചാൽ, അതായത് മുൻപുണ്ടായിരുന്ന റേഡിക്കൽ ഐഡിയോളജിയിൽ നിന്ന് മാറി മോഡേൺ ഇസ്ലാമിലോട്ട് മാറേണ്ട ഇരിക്കുന്നു. അത് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യണം, ആ ഒരു രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു നല്ലൊരു നിയമം തന്നെയാണ്. അപ്പോൾ ഇത് പലർക്കും റേഡിക്കൽ ഐഡിയോളജിയുള്ള പലർക്കും താല്പര്യപ്പെടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ നിയമങ്ങളെല്ലാം തന്നെ? കമന്റ് ബോക്സ് മേശ സിയോ നെക്സ്റ്റ് വീഡിയോ.